സിപിഎം പ്രവർത്തകൻ എസ് ഷാജഹാനെ കൊലപ്പെടുത്താൻ മൂന്ന് പേർക്ക് RSS പരിശീലനം ലഭിച്ചു. കൊലയിൽ നേരിട്ട് പങ്കെടുത്ത ശബരീഷ്, അനീഷ്, സുജീഷ് എന്നിവർക്കാണ് RSS ആയുധ പരിശീലനം നൽകിയത്. അതോടൊപ്പം മാരകായുധങ്ങളും അവർക്ക് നൽകി. പ്രദേശത്ത് അറിയപ്പെടുന്ന BJP RSS പ്രവർത്തകരായ ഇവരാണ് മറ്റുള്ളവരെയും RSSലേക്ക് അടുപ്പിച്ചത്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന സംഘത്തെ വാർത്തെടുക്കുകയും അവരെ CPMനെതിരെ ഉപയോഗിക്കുകയുമായിരുന്നു RSS ലക്ഷ്യമിട്ടത്. 2 വർഷം മുമ്പ് ഇതിനുള്ള ആസൂത്രണം തുടങ്ങി. ഷാജഹാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയതു മുതൽ പ്രദേശത്ത് RSS നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഒരു വിഭാഗത്തെ RSSലേക്ക് അടുപ്പിക്കുന്നത്. ഇവരെ കൂടെ നിർത്താൻ മയക്കുമരുന്നും മദ്യവും യഥേഷ്ടം എത്തിച്ചു കൊടുത്തു. ഷാജഹാനുമായി തർക്കം തുടങ്ങിയതോടെ വിവരം RSS കാര്യാലയത്തിൽ അറിയിച്ചു. CPMന്റെ കോട്ടയായ കുന്നംകാട് പ്രദേശത്ത് കയ്യിൽ രാഖി കെട്ടി നടക്കാൻ RSS കേന്ദ്രത്തിൽ നിന്നാണ് നിർദ്ദേശിച്ചത്. തങ്ങളെല്ലാവരും RSS പ്രവർത്തകരാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇതോടൊപ്പം RSSന്റെ ബോർഡുകൾ സ്ഥാപിക്കുകയും അതിൻ്റെ പേരിൽ സംഘർഷമുണ്ടാക്കുകയും തുടങ്ങിയ പദ്ധതികളും അവർ തയ്യാറാക്കി. അതെല്ലാം നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയാണ് നടപ്പാക്കിയത്. BJP പ്രവർത്തകർക്ക് ഇരിക്കാൻ താൽക്കാലിക ഷെഡ് കെട്ടുന്നതും ഷാജഹാൻ തടഞ്ഞിരുന്നു. അവിടെ സംഘം ചേർന്ന് മദ്യപിച്ച് നാട്ടിലെ സമാധാനം തകർക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഷാജഹാൻ ഇടപെട്ടതും അവരോടുള്ള ശത്രുത വർദ്ധിപ്പിച്ചു. ഇതോടെയാണ് ഷാജഹാനെ ഇല്ലാതാക്കാൻ അന്തിമ പദ്ധതി ആസൂത്രണം ചെയ്തത്. ഷാജഹാൻ ഇല്ലാതാകുന്നതോടെ പ്രദേശത്ത് BJP പ്രവർത്തനം ശക്തിപ്പെടുത്താമെന്ന BJP RSS നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിലായിരുന്നു ഇതെല്ലാം അരങ്ങേറിയത്. എന്നാൽ ഷാജഹാൻ കൊല്ലപ്പെട്ടതോടെ പ്രദേശത്ത് ജനരോക്ഷം RSSന് എതിരായി മാറി. ഞങ്ങളുടെ വീടിൻ്റെ നെടുന്തൂണിനെയാണ് വെട്ടിവീഴ്ത്തിയത്. എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത എൻ്റെ ഭർത്താവിനെ ഇഞ്ചിഞ്ചായാണ് കൊന്നത്. എന്തിനാണിത് ചെയ്തത്? ആർക്കു വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ കൊല ചെയ്തു? കണ്ണീരിൽ മുങ്ങിയ ഷാജഹാൻ്റെ ഭാര്യ ആയിഷയുടെ വാക്കുകൾ മുറുകുകയാണ്. പ്രിയപ്പെട്ടവൻ എന്നേക്കുമായി നഷ്ടമായെന്ന സങ്കടത്തിൽ ഉള്ളു തകർന്നിരിക്കുകയാണ് ആയിഷ. ഈ ക്രൂരത ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് തക്കതായ ശിക്ഷ നൽകണം. നിറകണ്ണുകളോടെ ആയിഷ പറയുകയാണ്. ഭീഷണിയുള്ള കാര്യമൊന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. കേട്ടും കണ്ടുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. സമീപത്തെ ഒരു മരണ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രതികൾ വഴിയിൽ നിന്ന് മോശം കമൻറ്റ് പറഞ്ഞിരുന്നു. ശത്രുക്കളെ പോലെയായിരുന്നു അവരുടെ നോട്ട്. അപ്പോഴേ മനസ്സിൽ ആദി കയറിയതാണ്. 2 ആഴ്ച മുൻപ് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനില്ലെങ്കിലും നിങ്ങൾ നന്നായി ജീവിക്കണമെന്ന് ഭർത്താവ് പറഞ്ഞിരുന്നു. അപ്പോൾ മുതൽ സമാധാനം നഷ്ടപ്പെട്ടു. August 15 ഷാജഹാനെ കൊടി ഉയർത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണിയുള്ളതായി അദ്ദേഹം ഫോണിലൂടെ ആരോടൊക്കെയോ സംസാരിക്കുന്നത് കേട്ടിരുന്നു. സൂക്ഷിക്കണമെന്ന് ബന്ധുവും സുഹൃത്തുമായ മുസ്തഫയും പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം വകവച്ചില്ല. അനീഷും ശബരീഷുമൊക്കെ ഭീഷണിപ്പെടുത്തിയതായി ഒരിക്കൽ പറഞ്ഞിരുന്നു. പോലീസിൽ പരാതി കൊടുക്കാൻ നിർബന്ധിച്ചിട്ട് കേട്ടില്ല. 14 ഞാനും മക്കളും കല്ലടിക്കോട്ടെ എൻ്റെ വീട്ടിലായിരുന്നു. ഭർത്താവ് നിർബന്ധിച്ചിട്ടാണ് 1.5 വർഷത്തിന് ശേഷം സ്വന്തം വീട്ടിൽ പോയത്. എന്നാൽ പോയിട്ടും സമാധാനമുണ്ടായില്ല. വേഗം വീട്ടിലെത്തണം, വൈകരുത്, ഫോണിലൂടെ പറഞ്ഞു. പിന്നെ രാത്രിയിൽ കേട്ടത് മരണവാർത്തയാണ്. മരിച്ചു വീണാലും പാർട്ടിയെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഒന്നിനും വകയില്ലാത്ത കുടുംബമാണ്. ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ആയിഷയുടെ ഈ വാക്കുകളിലുണ്ട് താങ്ങാനാകാത്തതിൻ്റെ സങ്കട കനലുകൾ. രാത്രി 8:30 ദോശ ചുട്ടുവയ്ക്കുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഷാജഹാൻ. പിന്നെ എൻ്റെ മകൻ്റെ ജീവനില്ലാത്ത ദേഹമാണ് കാണാൻ സാധിച്ചതെന്നാണ് മാതാവ് സുലേഖയുടെ വിതുമ്പൻ. ദോശ ചുടുമ്പോഴാണ് ബഹളം കേട്ടത്. എൻ്റെ മകൻ്റെ ചോര ഊറ്റിയെടുത്തു. ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? കണ്ണീരോടെയുള്ള ചോദ്യത്തിനൊന്നും ഉത്തരം പറയാനില്ലാതെ ഉള്ളുരുകി തകർന്നിരിക്കുകയാണ് നാട്ടുകാരും സഹപ്രവർത്തകരുമെല്ലാം.